കഴുകിന്റെ മുകളിൽ കയറാതെ താഴെ നിന്നുകൊണ്ട് തന്നെ കഴുകിന്റെ മുകളിലുള്ള അടക്ക പറിക്കുന്ന ഒരു മെഷീനാണ്. ഞാനിത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു യൂണിറ്റിലാണ് ഉള്ളത്. ഇവരുടെ സ്ഥാപനം ഉള്ളത് കോഴിക്കോട് മായനാട് എന്ന് പറയുന്ന സ്ഥലം, പ്രഗാടെക് എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മെഷീൻ ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആണ്. ഞാൻ ഇവരുടെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കൊറിയർ ആയിട്ട് അയച്ചുതരും. പേയ്മെന്റും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഇവര് കൊറിയർ ആയിട്ട് അയച്ചുതരും. അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി. നമ്മൾ ജസ്റ്റ് താഴെ നിന്നുകൊണ്ട് ഈ കയറ് വലിച്ചു കഴിഞ്ഞാൽ മെഷീൻ മുകളിൽ പോകും, അടക്ക പറിച്ച് താഴെ വരും. വളരെ സിമ്പിളായിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് ഒരു കഴുങ്ങിന്റെ മുകളിലുള്ള അടക്ക പറിച്ചെടുക്കാൻ പറ്റും. എത്ര ഹൈറ്റുള്ള കഴുങ്ങാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹൈറ്റിനനുസരിച്ച് കയറിന്റെ നീളം കൂട്ടേ വേണുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പത്തിന്റെ ഈ പാർട്ട് നേരെ പൊക്കി വെക്കുക, മുകളിലത്തെ റിങ് ചെറിയ ഗ്യാപ്പ് ഇവിടെ വെക്കാം. രണ്ട് ഭാഗത്തും കഴുങ്ങിന്റെ വണ്ണത്തിനനുസരിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കാം. ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ഗ്യാപ്പ് മതി, മഴക്കാലത്താണ് വലിയ ഗ്യാപ്പ് വേണ്ട. ഇത് കഴുങ്ങിന്റെ വണ്ണം നോക്കിയിട്ട് ഓക്കെ, ഈ ബോള് ഒരു ചെറിയ പിടുത്തല്ലേ, ഒരു മൂന്നോ നാലോ ബോള് ടൈറ്റ് ആക്കിടാം. മുകളിൽ വണ്ണം കുറവാണ്, വണ്ണത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മിറ്റം പൊക്കി വെച്ചിട്ട് ഈ അടിയിലത്തെ പാർട്ടുണ്ടല്ലോ പ്രസ് ചെയ്ത് പിടിക്കാം. ഓക്കെ, ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഉരുണ്ട ചക്രമുള്ള ഭാഗം ഇതേ രീതിയിൽ മോളിൽ ചെയ്ത് അതേപോലെ തന്നെ. ഇതിന് അത്ര ലൂസ് ഇടണ്ട, ഒരു മീഡിയം ഫിറ്റ് ആക്കി വെക്കാം. വീല് ടൈറ്റ് ചെയ്ത് വെക്കണല്ലോ, ടൈറ്റ് ആക്കിട്ട് ഇതേ രീതിയിൽ ലോക്ക് ഇട്ട് കൊടുക്കുക. ലോക്ക് ഇട്ട് കൊടുക്കുക, രണ്ട് ഭാഗം അപ്പുറത്ത് ലോക്ക് ഇട്ട് കൊടുക്കുക അല്ലേ. അതായത് ഇതിങ്ങനെ ടൈറ്റായി വലിക്കുമ്പോൾ കയറണം, ടൈറ്റായി വലിക്കുമ്പോൾ കയറണം. ഓക്കെ, ഇത്രേ ചെയ്യാനുള്ളൂ അല്ലേ. ഓക്കെ, കയറിക്കോളും മേലേക്ക് അല്ലേ, ഭയങ്കര പരിപാടിയാണല്ലോ. കയർ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ അല്ലേ, ആള് കയറുന്ന പോലെ കയറി പോയിക്കോളല്ലേ. എത്ര ഹൈറ്റിൽ വേണമെങ്കിലും കയറും അല്ലേ. എങ്ങനെ രണ്ട് കയർ വരുന്നുണ്ടല്ലേ. ആ ഓക്കെ ഓക്കെ, മുകളിലെത്തിലെ നീ കയറി ജസ്റ്റ് വലിച്ചാ മതി. ആ അവിടെ എത്തിയിട്ട് അവിടെ വലിച്ച് കട്ടായില്ലേ. ആ ഓക്കെ, ആ ആ നേരെ റിവേഴ്സ് അല്ലേ, താഴോട്ടിറക്കാം. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഒറ്റതിൽ തന്നെ രണ്ടു മൂന്നെണ്ണം പറിക്കാം, മൊത്തം പറിച്ചെടുക്കാൻ പറ്റൂലെ. താഴെ ഇറങ്ങി വരൂല്ലേ, കയറിന്റെ ലെങ്ത് ഉണ്ടായാൽ മതി. ഇത്ര പെട്ടെന്ന് പരിപാടി അല്ലേ, പെട്ടെന്ന് കയറി പോയി പറിച്ചു വരൂല്ലേ. പോയി കട്ട് ചെയ്തൊരു ശല്യം അങ്ങോട്ട് തെറിക്കും ഒന്നുമില്ല അല്ലേ. ഇനി രണ്ടാമത്തെ കഴുങ്ങ് പറിക്കാം അല്ലേ. ഇതും അതേപോലെ തന്നെ മുകളിൽ ഈ പാർട്ട്, ഈ കപ്പിന്റെ പാർട്ട് പൊക്കി വെക്കുക. കപ്പി ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക, നമ്മൾ നേരത്തെ പൊക്കി കൊടുക്കുക. മുകളിലത്തെ ലോക്ക് ഇടാം, ലോക്ക് ഇടാം, ചെറിയൊരു ഗ്യാപ്പ്. അത് നേരെ കയറി പോകാനായിട്ട് ചെറിയൊരു ഭാഗത്തും ലോക്ക് ഇടാം, ലോക്ക് ഇട്ട് കൊടുക്കുക. ഈ ബോള് കഴുങ്ങിന്റെ വണ്ണം കഴിഞ്ഞിട്ട് ഓക്കെ, രണ്ടോ മൂന്നോ ബോൾ ടൈറ്റ് ആക്കി വണ്ണത്തിനനുസരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഇത് നമുക്ക് ഈ കൊലയുള്ള ഭാഗത്തേക്കാൻ ആക്കി വെക്കണം എന്നുണ്ടോ. മെഷീനെ കറക്കാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, അടിയിലത്തെ കൊടുക്കുക, ഈ ടയർ ഇതേ രീതിയിൽ ഫിറ്റ് ചെയ്യാം, തിരിച്ചിട്ട് മറിച്ചിട്ട് ഇടും. എങ്ങനെ പിടുത്തം കൂടാ, രണ്ടു ഭാഗത്തും ലോക്ക് ഇടാം. ഇത്ര ഇതിന്റെ ഫിറ്റിംഗ് വരുന്നുള്ളു, ഫിറ്റിംഗ് ഒരു കഴുങ്ങി അടുത്ത കഴുങ്ങിക്ക് മാറുമ്പോ ജസ്റ്റ് ഇത്രേ വരുന്നുള്ളു അല്ലേ. ഓക്കെ, ഒന്ന് ഇറക്കാനുള്ളത് ഒന്ന് മേലേക്ക് പോകാനുള്ളത് അല്ലേ. ഓക്കെ, ആള് കയറി പോണോ അതേപോലെ തന്നെ പോകും. അങ്ങനെ തടവ് വരുമ്പോ ഇറക്കി കൊടുക്കാം ഒന്നല്ലേ. ആള് തിരിഞ്ഞു കയറുന്ന പോലെ തന്നെ കയറി പോകട്ടെ. ഇതെങ്ങനെ തിരിക്കലെങ്ങനെ ഇത്? ആ ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ ചെരിഞ്ഞിട്ട് ജസ്റ്റ് വലിച്ചു കൊടുത്തായില്ലേ.
രണ്ടാമത്തെ കയർ വലിച്ചെടുത്തു കഴിഞ്ഞാൽ താഴെ ഇറങ്ങി വരും അല്ലേ. ഓക്കേ, പെട്ടെന്ന് പരിപാടി അല്ലേ. ഓക്കെ, ഈ മെഷീന് രണ്ട് പ്രത്യേകതയാണ് ഉള്ളത്. ഒന്ന്, മുകളിൽ പോയി അടക്ക പറിച്ചു തരും, അതേപോലെ തന്നെ മുകളിലുള്ള അടക്കൊക്കെ മരുന്നടിക്കാനും പറ്റും. അത് കണ്ടില്ല, ഇത് മരുന്നടിക്കുന്നത് നമ്മുടെ സ്പ്രേ ചെയ്യുന്ന നോസിലാണ്. ഇത് നമ്മളിതിൽ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക, താഴെ നിന്ന് പൈപ്പ് ഇട്ടിട്ട് നമുക്ക് കഴുങ്ങിന്റെ മുകളിൽ കയറാതെ കഴുങ്ങിന് മരുന്നടിക്കാൻ പറ്റുന്ന ഒരു ഉപയോഗം കൂടെ മെഷീനുണ്ട്. ഇതിൽ തേയ്മാനം വരുന്നത് ഈ റിംഗിന്റെ ബുഷ് കണ്ടില്ലേ, രണ്ട് ആ ഒരു റബ്ബർ ബുഷ്. റബ്ബർ ബുഷ് കുറെ കഴിയുമ്പോൾ ഇതിങ്ങനെ മുകളിൽ കയറി ഇറങ്ങുന്നതിനനുസരിച്ച് മാറ്റിട്ട് കൊടുക്കുക. ഈ റബ്ബറിന് തേയ്മാനം വരുമ്പോൾ മാറ്റിട്ട്. ഓക്കെ, ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും, പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും, ഞങ്ങൾ ഇവിടുന്ന് അയച്ചും തരും. അയച്ചാൽ ഈ റബ്ബറും കുറെ കഴിയുമ്പോൾ മാറ്റി കൊടുത്താൽ മതി. ഇത് ഒരുപാട് കാലം പോലെ കുറെ കാലം കിട്ടും. ഓക്കെ, ടയറിന്റെ ഒക്കെ പോലുള്ള മെറ്റീരിയൽ അല്ല ഇത്, ഇതാണ് പെയ്യുമ്പോൾ പിന്നെ ഒരു ജസ്റ്റ് മാറ്റിട്ട് കൊടുക്കുക. ഈ മെഷീൻ നല്ല രീതിയിൽ പരിചയമായി കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റിനുള്ളിൽ നമുക്ക്, അതായത് നമുക്ക് കുറച്ച് സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റിനുള്ളിൽ അടക്ക പറിച്ചിറക്കാം. 3 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഒരു വർഷം വാറണ്ടി ഉണ്ട്, വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് തേയ്മാനം വരുന്ന ഭാഗത്ത് എന്നുള്ളത് ഒന്ന് റിംഗ്, പിന്നെ ഈ റബ്ബറിന്റെ ഭാഗത്ത് തേയ്മാനം വരുമ്പോ താഴെയുള്ള ഈ റബ്ബറും മാറ്റി കൊടുക്കുക. പിന്നെ മെയിൻറ്റനൻസ് എന്ന് പറയുന്നത് ഇതിനൊന്ന് ഗ്രീസ് ഇട്ട് കൊടുക്കുക, ഓക്കെ ഓക്കെ. പിന്നെ ഈ പുള്ളി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഓയിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അത്രേ വരുന്നുള്ളൂ. ഈ പറിച്ചു കഴിഞ്ഞാൽ ഈ ഷാർപ്നെസ് ഉള്ള ഭാഗം തുടച്ചിട്ട് ഗ്രീസ് ഇട്ട് വെക്കണം, ഗ്രീസ് ഇട്ട് വെക്കാം, അല്ലെങ്കിൽ റസ്റ്റ് വരും. അഥവാ ഇനി മൂർച്ച കുറവ് വരുമ്പോ അരം കൊണ്ടൊന്ന് രാവി കൊടുത്താൽ മതി. വരുന്നുള്ളൂ അല്ലേ. പിന്നെ എവിടെയെങ്കിലും ലോക്കായി വലിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. ഈ ബോളിന്റെ സാധനം ഇത് പൊട്ടിയാൽ ഒന്ന് ബോക്സിൽ എക്സ്ട്രാ ഉണ്ടാവും. ഈ ബോൾ എടുത്തു വെക്കുക. അതേമാതിരി ഇത് നമുക്ക് എവിടെന്നാണെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമല്ലോ. വാങ്ങിക്കാൻ കിട്ടുമല്ലോ. വേറെ ഇതിന് കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരാനില്ല. വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. സ്റ്റാർട്ടിംഗിൽ ഒന്ന് പഠിക്കണം എന്ന് മാത്രം. നാലഞ്ച് കഴിഞ്ഞ് ചെറുതിന് കയറ്റി ഒന്ന് പറിച്ചു പഠിക്കുക. പിന്നെ നമുക്ക് ഓക്കെ, നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കൂല്ലേ, ഫിറ്റിംഗ്സും വീഡിയോസും എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കൂല്ലേ. നമ്മള് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെ വരുന്നത്? അയച്ചു കൊടുക്കും. ഓക്കെ, ഇവര് ഇവരുടെ സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഏകദേശം ഒരു 10,000 രൂപ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത്. 10,000 രൂപക്ക് നമുക്ക് ഒരുപാട് മാൻ പവർ, അതായത് ഒരുപാട് കൂലി കുറക്കാൻ പറ്റും. നമുക്ക് ഒരു കഴുങ്ങിൽ കയറി അടക്ക പറിക്കാനായിട്ട് ജസ്റ്റ് 3 മിനിറ്റേ വരുന്നുള്ളൂ. ഒരാള് കഴുങ്ങി കയറി അടക്ക പറിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം സമയമെടുക്കും. അതേപോലെ തന്നെ ഒരാളെ കൂലി, ഒരു കഴുങ്ങിൽ കയറുന്നതിനാണ് ഇപ്പോ കൂലി വരുന്നത്. കഴുങ്ങി തെങ്ങൊക്കെ ആണെങ്കിൽ വെറും 3 മിനിറ്റ് കൊണ്ട് മെഷീൻ മോളിൽ പോയി താഴെ അടക്ക പറിച്ച് താഴെ വരും. അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, ഒരു ദിവസം എത്ര കഴുങ്ങിൽ, വലിയ കഴുങ്ങിന്റെ വലിയ തോട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഴുങ്ങില്ല, നമ്മളെ കൊണ്ട് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും. ഏകദേശം 3 മിനിറ്റ് മാക്സിമം 5 മിനിറ്റ് ആണ് ഒരു കഴുങ്ങിൽ കയറിയിട്ട് അടക്ക പറിക്കാനാവുള്ളൂ. ഇവരുടെ സ്ഥാപനം ഉള്ളത് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് മായനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ളത്. ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് മെഷീന് ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആണ്. ഞാൻ ഇവരുടെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കൊറിയർ ആയിട്ട് അയച്ചു തരും. പേയ്മെന്റും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കൊറിയർ ആയിട്ട് അയച്ചു. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് കഴുങ്ങിൽ ഫിറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഇതിന്റെ ചെറിയൊരു ഫിറ്റിംഗ് വരുന്നുണ്ട്, അതെങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ കറക്റ്റ് വീഡിയോ ഇവർ നമുക്ക് വാട്സപ്പിൽ അയച്ചു തരും.